മൂന്ന് ടീമാണ് അലൈവ് ആയിട്ട് നിൽക്കുന്നത്. നയലാണ് ഹൈഡ്രീം 22ൽ മൂന്ന് പ്ലേയേഴ്സ് നിൽക്കുന്നത്. ബ്ലൈൻഡ് ഇസ്പോർട്സിലാണെങ്കിൽ റോണി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. റോണിക്കാണെങ്കിൽ സോൺ അഡ്വാൻറ്റേജും ഇല്ല, ഹൈറ്റ് അഡ്വാൻറ്റേജും ഇല്ല. വാട്ടറിലാണ് സർവൈവ് ചെയ്യുന്നത്. എങ്ങനെ റോണി ഈ ഒരു ഗെയിം സർവൈവ് ചെയ്ത് പോകുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം. 22ഉം 9ഉം തമ്മിൽ പ്രോപ്പർ 3v3 ഫൈറ്റാണ് വരാൻ പോകുന്നത്. 22 ആണ് നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജും ഉണ്ട്, നല്ല സ്മോക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഫ്രം നോവേ റോണി അവിടെ ഫസ്റ്റ് നോക്ക് എടുത്തിട്ടുണ്ട്. ഗൺ മാസ്റ്റർ അവിടെ നോക്കൗട്ട് ആയിട്ടുണ്ട്. റോണി അടുത്തൊരു നോക്ക് കൊടുക്കുന്നുണ്ട്. റോണി മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടി മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ റോണിക്ക് അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. മൂന്ന് ഫിനിഷേഴ്സ് ആൾറെഡി റോണി സ്വന്തമാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് ക്ലൈം ചെയ്ത് പോകുന്നുണ്ട്. നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കുകയാണ്. നോക്കായ പ്ലെയറിനെ ഫിനിഷ് ചെയ്ത് കളയുന്നുണ്ട്. അടുത്തൊരു പ്ലെയറിനെയും ഫിനിഷ് ചെയ്ത് കളയുന്നുണ്ട്. നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ആണ് റോണിക്കുള്ളത്. ആ ഹൈറ്റ് അഡ്വാൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ പ്ലെയറിനെയും നോക്കൗട്ട് ആക്കുന്നുണ്ട്. ഗൺ മാസ്റ്ററിനെ ഫിനിഷ് ചെയ്ത് കളയുന്നുണ്ട്. ക്രിമിനലിനെ റോണി നോക്കൗട്ട് ആക്കുന്നുണ്ട്. ഫ്രം നോ വേ റോണിക്ക് ഇപ്പോൾ പ്രോപ്പർ സോൺ അഡ്വാൻറ്റേജും ഹൈറ്റ് അഡ്വാൻറ്റേജും കിട്ടിയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ടു ടീംസ് മാത്രമേ ഉള്ളൂ. ബ്ലൈൻഡ് സ്പോർട്സിൻ്റെ റോണി 7 ഫിനിഷേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഹൈഡ്രയുടെ ലാസ്റ്റ് പ്ലെയർ അവിടെ ഉണ്ട്. 1 HP-യിലാണ് ആ ഒരു പ്ലെയറും നിൽക്കുന്നത്. റോണിയുടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് വെച്ചിട്ട് ഈ ഒരു ഫൈറ്റ് റോണിക്ക് വിജയിച്ച് കയറാൻ പറ്റൂല എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പ്ലെയറിനെ സ്പോട്ട് ചെയ്തിട്ട് നല്ലൊരു ഡാമേജ് കൊടുക്കുന്നുണ്ട്. 1 HP-യിലേക്ക് ഫിനിഷ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഫ്രം നോ വേ റോണി 8 ഫിനിഷേഴ്സും ബ്ലൈൻഡ് സ്പോർട്സ് 12 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചിക്കൻ ഡിന്നറാണ് ബ്ലൈൻഡ് സ്പോർട്സിന് വേണ്ടിയിട്ട് റോണി ഇവിടെ സ്വന്തമാക്കി കൊടുത്തിട്ടുള്ളത്. ഒരു അൺബിലീവബിൾ ചിക്കൻ ഡിന്നർ ഫ്രം ബ്ലൈൻഡ് സ്പോർട്സ്.